ലൈഫിൽ നമ്മളെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും സ്വന്തമായിട്ട് ഒരു വീട് വെക്കുക എന്നുള്ളത്. മുമ്പ് നമ്മൾ വീട് വെച്ചിരുന്ന ചെങ്കല്ല് കൊണ്ട് അല്ലെങ്കിൽ വെട്ടല് മെഷീൻ കല്ല് എന്നൊക്കെ പറയുന്ന കല്ലുകൊണ്ടാണ്. ഇപ്പം ആ കല്ലിൻ്റെ ലഭ്യതക്കുറവ് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല അതിന് ഭയങ്കരമായിട്ട് വിലവർദ്ധനവുമുണ്ട്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അത്യാധുനിക മെഷീനറിയുടെ സഹായത്തോടു കൂടി ഈ ശക്തി എന്നൊരു കമ്പനി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്രിക്സാണ് ഈ ലോക്ക് ബ്രിക്സ്. അതായത് ലോക്ക് ചെയ്തിട്ട് പടുക്കാൻ പറ്റുന്നൊരു കട്ട. ഇതിന് സിമൻറ്റ് വേണ്ട, മണൽ വേണ്ട, മെറ്റൽ വേണ്ട, ഒന്നും വേണ്ട. ഈ കട്ട മാത്രം വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ പടുത്ത് വീടുണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ ലോക്ക് ബ്രിക്സ് ഈ ശക്തി എന്ന കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീട് പണിതതിന് ശേഷം തേക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് പെയിൻ്റ് അടിക്കാം. മിനിമം ഒരു 35-40% മുമ്പത്തേതിനെ അപേക്ഷിച്ച് വീട് വെക്കുമ്പോൾ കോസ്റ്റ് നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ തന്നെ ഒരുപാട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നില്ലേ ഒരുപാട് ഇൻ്റർലോക്കുകളുണ്ട്. അതായത് ഈ കമ്പനി വാഗ്ദാനം ചെയ്യുന്ന ഒരിക്കലും പൊട്ടില്ല എന്ന് ഉറപ്പ് നൽകുന്ന മിനിമം 10 വർഷം ഗ്യാരണ്ടി നൽകുന്ന ഇൻ്റർലോക്കുകൾ. അപ്പം നമുക്ക് ആദ്യം ആ ഇൻ്റർലോക്കിൻ്റെ മാനുഫാക്ചറും കാര്യങ്ങളും ഇവരുടേതായ ഒരുപാട് ഡിസൈനുകളുണ്ട്, അതൊക്കെ ഒന്ന് പരിചയപ്പെടാം. ശക്തി സ്റ്റോൺ മാർട്ട്. ശക്തി സ്റ്റോൺ മാർട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിനകത്ത് ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. ഇവരുടെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർലോക്കുകളും അതേപോലെ നേരത്തെ ഇൻട്രോയിൽ ഞാൻ കാണിച്ച പോലെ ചെങ്കല്ലിന് പകരം വീട് വെക്കാൻ ഉപയോഗിക്കുന്ന ഈ ബ്രിക്സുമാണ്, ലോക്ക് ബ്രിക്സുകളും. അതായത് 10 വർഷം വാറണ്ടി കൊടുക്കുന്ന ഒരു ഇൻ്റർലോക്കുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ശക്തി സ്റ്റോൺ മാർട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ശക്തി സ്റ്റോൺ മാർട്ട് എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പിനെ കുറിച്ചും ഇവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുമുള്ള ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇതുപോലത്തെ വേറെയും നല്ല ഉപകാരപ്പെടുന്ന വീഡിയോസുകൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇപ്പം നമ്മൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഇവരുടെ ഒരു ചെറിയ ബ്രാഞ്ചിലാണ്. അപ്പോൾ ഇവിടുത്തെ വർക്ക്ഷോപ്പിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ആദ്യം ഇവരുടെ പ്രൊഡക്ഷനും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഒരു ഫ്രെയിമാണ്. ഫ്രെയിം എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള റബ്ബറിൽ ഉള്ള ഒരു ഫ്രെയിമാണ് അച്ചു എന്നൊക്കെ പറയും. ഈ അച്ചിൽ വെച്ചിട്ടാണ് ഈ ഓരോ ഇൻ്റർലോക്കും ഇവർ പ്രിൻ്റ് ചെയ്യുന്നത്, അതായത് വാർത്തെടുക്കുന്നത്. അപ്പം ഇതുപോലത്തെ റബ്ബറിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള റബ്ബറിലാണ് ഇവരുടെ ഓരോ ഡിസൈനിൻ്റെയും അച്ചുകൾ ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ അച്ചിൽ വെച്ചിട്ടാണ് ഈ ഓരോ ഇൻ്റർലോക്കുകളും ഇവർ ഓരോ മോഡൽസും ഭാരതത്തിൽ ഒരുപാട് മോഡൽസ് ഒരുപാട് വെറൈറ്റി മോഡൽസ് ഇൻ്റർലോക്ക് ഇവരെടുത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലത്തെ ഒരു അച്ചിൽ വെച്ചിട്ടാണ് ഇവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് ബ്രാഞ്ചസ് ഇവർക്കുണ്ട്. അപ്പം സാധാരണ നമ്മൾ ഈ സ്ലാബ് കോൺക്രീറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ആ മെറ്റലുണ്ടല്ലോ, ബേബി മെറ്റൽ, സിമെൻറ്റ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ആണ് ഇതിൻ്റെ മിക്സ് തയ്യാറാക്കുന്നത്. അതുപോലത്തെ മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് പക്ഷേ രണ്ട് സൈസ് മിക്സാണ് ഉണ്ടാവുക. ഒന്ന് ടോപ്പ് ലെയറിൽ വെക്കുന്ന ഒരു മിക്സും അതുപോലെ ബോട്ടത്തിൽ വെക്കുന്ന ഒരു മിക്സും. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ സീക്രട്ടുകളൊന്നും ഇപ്പോൾ നമ്മൾ എന്താണെന്ന് പറയുന്നില്ല. കാരണം അത് ആ കമ്പനിയുടെ ഒരു സീക്രട്ടാണ്. കാരണം 10 വർഷം പൊട്ടില്ല എന്ന് പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി ഉറപ്പ് തരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിന് ആ കമ്പനിക്ക് എന്തെങ്കിലും ഒരു സീക്രട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് അതൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഇത് ഇതുപോലെ ഇതിപ്പോൾ ഇവരെ ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പ് ലെയർ, അതായത് ടോപ്പ് ലെയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിസൈൻ വരുന്ന ഭാഗം, അതിലേക്കുള്ള കളേഴ്സാണ് ഇപ്പോൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മിക്സ് അതിപ്പോൾ ചുവപ്പാവാം, പച്ച ആവാം, കറുപ്പാവാം, പല കല പിന്നെ രീതിയിൽ പല കളറിലും അത് വരും. ഓരോ പല ഡിസൈനിലും പല കളേഴ്സിലും ഈ സ്റ്റോൺ ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ വന്ന സമയം മുതലേക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫീലിംഗ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു സൂപ്പർവൈസർ ഓരോ ലേബേഴ്സിനെയും അവരെ അടുത്ത് അവർ ചെയ്യുന്ന ജോലിയിൽ എപ്പോഴും കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നുണ്ട് ഓരോ വർക്കിലും. അപ്പം മുമ്പ് നമ്മൾ ആ ടോപ്പ് ലെയറിൽ ആ ഡിസൈൻ സെറ്റാക്കി വെച്ച ആ അതേ ഫ്രെയിമിലേക്ക് ഇവർ നമ്മളെ ബോട്ടത്തിലേക്ക് വേണ്ട മിക്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതങ്ങനെ ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു മെഷീനിലാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആ മെഷീനിൽ ഭയങ്കര വൈബ്രേറ്റിംഗ് ആണ്, പിന്നെ മാൻ പവർ വേറെയുണ്ട്. അപ്പോൾ ആ വൈബ്രേറ്റിംഗ് സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിലൊരിക്കലും എയർ കുടുങ്ങില്ല. നമ്മൾ സാധാരണ എന്തെങ്കിലും ഇതുപോലൊക്കെ ഉണ്ടാക്കുമ്പോൾ എയർ കുടുങ്ങി എയർ കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടും. അപ്പോൾ ഇത് അത്രയും വൈബ്രേറ്റിലാണ് ആ മെഷീനിൽ ഇങ്ങനെ അത് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വൈബ്രേഷൻ കൊണ്ടാണ് അത് നീങ്ങി നീങ്ങി വരുന്നത്. അപ്പോൾ ഒരിക്കലും അതിന് വേറെ കുടുങ്ങില്ല, അത് നല്ല സ്ട്രോങ്. കാരണം ഇവർ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കമ്പനി ഈ ഒരു പ്രൊഡക്റ്റിന് 10 കൊല്ലം വാറണ്ടിക്ക് കൊടുക്കുന്നത്. വാറണ്ടി അല്ല, ഗ്യാരണ്ടിയാണ്. സാധാരണ മാറ്റി കൊടുക്കണം പൊട്ടിക്കഴിഞ്ഞിട്ട്. അങ്ങനെ ആ പ്രൊഡക്റ്റ് അവിടുന്ന് ഫില്ല് ചെയ്ത് ഉറപ്പ് വരുത്തി ആ മെഷീനിലൂടെ ഒന്ന് റൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഇവിടെ കൊണ്ടുവന്ന് അട്ടി വെക്കുക. അതായത് ഇപ്പോൾ ഇതിവിടെ അട്ടി വെക്കും, നാളെ അതെടുത്തിട്ട്
അത് റിമൂവ് ചെയ്യും. ഇത് ഇവരുടെ വേറൊരു ബ്രാഞ്ചസിലെ ഒരു പ്രൊഡക്ഷൻ ഏരിയയാണ്. അതായത് ഇവർക്ക് പ്രൊഡക്ഷൻ്റെ ഒരു യൂണിറ്റാണ് ഇത്. അവിടുത്തെ മുമ്പ് നമ്മൾ കണ്ട അതേപോലെ തന്നെയാണ് ഇവിടുത്തെ സിസ്റ്റം. ഇവിടെയും അതുപോലെ എല്ലാ സംഗതികളുണ്ട്, ഒരുപാട് ലാബേഴ്സും ഉണ്ട്. അതിന് അവരെ ഓരോരുത്തരെയും ലീഡ് ചെയ്യാണ്ട് അവരെ സൂപ്പർവൈസറും അവരെ കൂടെ അവിടെ നിന്നുകൊണ്ട് അവരെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നുമുണ്ട്. അപ്പം ഇവർ അതായത് ഇന്ന് ഈ പ്രൊഡക്റ്റ് ഫില്ല് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്രെയിമിലേക്കിലാക്കിയിട്ട് ഇവർ ഇതുപോലെ കൊണ്ടുവന്ന് വെക്കും, എന്നിട്ട് നാളെ വന്നിട്ട് അത് അതിന്ന് റിമൂവ് ചെയ്യും, ആ ഫ്രെയിമൊന്ന് റിമൂവ് ചെയ്യും. ഇതിപ്പോൾ ഒരു ഡിസൈനാണ്. ഇപ്പോൾ അത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കാണിച്ചു തന്ന പോലെ തന്നെ ഓരോ റബ്ബറിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള റബ്ബറിലുള്ള ആ ഫ്രെയിമിൽ അച്ചിൽ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് അത്. ഇതതുപോലെ വേറൊരു ഡിസൈനാണ്. ഇതിൽ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പ്ലെയിനാണ്, റഫായിട്ടുള്ള ഒരു സ്റ്റോണാണ്, ഒരു 1 square feet വരുന്ന ഒരു സ്റ്റോൺ. അങ്ങനെ ഇതായത് ഒരു സ്റ്റോണോ രണ്ട് സ്റ്റോണോ ഒരു കളറോ രണ്ട് കളറോ ഒന്നുമല്ല അവിടെ. ഞാൻ വന്ന സമയത്ത് ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനെ ഈ രണ്ട് മൂന്ന് ഡിസൈന് മാത്രമാണ് എനിക്ക് കിട്ടിയത്. അവിടെ ഒരുപാട് ഡിസൈനുകളുണ്ട്, അപ്പം ഒന്നോ രണ്ടോ ഡിസൈനൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് ഇവരിത് കൊണ്ടുപോയിട്ട് പുറത്ത് വെക്കും. ഇവിടെ പുറത്ത് ഉണക്കാൻ വേണ്ടി കൊണ്ടുപോയി വെക്കുന്നതാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ ചെയ്യും പല ഡിസൈനിൽ പല മോഡലിൽ പല സൈസിൽ ഒരുപാട് മോഡൽസ് ഇവിടെ ഉണ്ട്. ഇൻ്റർലോക്കുകൾ പല മോഡലിലുള്ള ഇൻ്റർലോക്കുകൾ, അതായത് പല ഒരുപാട് ലോഡ്, ഇവരുടെ ഓരോ ബ്രാഞ്ചസിലും ഒരുപാട് പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് എപ്പോൾ വേണമെന്ന് പറയുന്നത് ഓൺ ദ സ്പോട്ട് സാധനം ഡെലിവറി ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഇവർ. അത്രയും പ്രൊഡക്ഷൻ ഇവർ ചെയ്തിട്ട് ഇവിടെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് ഡിസൈനുകൾ, എല്ലാ ഡിസൈനും ഇപ്പോൾ എനിക്ക് കാണിക്കാൻ കഴിയില്ല. ഇതൊരു ഡിസൈനാണ്, ഇതൊരു വൈറ്റ് കോമ്പിനേഷൻ, ഒരു വൈറ്റ് കളറിലുള്ള ഒരു ഡിസൈനാണ് ഇത്. പിന്നെ ഇത് നിങ്ങൾ ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സാധനം. ഇത് ഇവരുടെ മാത്രം ഒരു ഡിസൈനാണ്, വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഇല്ലാത്ത ഒരു ഡിസൈനാണ് അത്. ഇത് പല രീതിയിൽ നമുക്ക് ഇത് പിന്നെ ഫ്ലോറിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതിൽ ഇപ്പം ഇതിൽ കണ്ടില്ല, ഇതിലിപ്പോൾ സ്റ്റോൺസ് കിട്ടുന്നത് ഓരോ എഡ്ജസിലും സ്റ്റോൺസും ഒരു എഡ്ജസ്റ്റ് അതിൻ്റെ തൊട്ടടുത്ത എഡ്ജിൽ പിന്നെ പുല്ലും പതിച്ചിട്ടാണ് ഇവർ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ പുല്ല് മാത്രമാക്കിയിട്ട് സെറ്റ് ചെയ്യുക, ഇനി പുല്ലില്ലാതെ അത് പല രീതിയിൽ സെറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അവിടെ ചെന്നാലേ നമുക്ക് അതിൻ്റെ ഡിസൈനുകളൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇത് ഒരു പ്ലെയിന് ഒരു ഗ്രേ കളറ് ഒരു ഇൻ്റർലോക്കാണ്, കാരണം ഇതും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഇൻ്റർലോക്കാണ്. അതും പല സൈസിലുണ്ട്, ആ ഒരു സൈസ് മാത്രം പല സൈസിലുണ്ട്. അതായത് ഈ സെയിം സാധനം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവരുടെ ഒരു സൈറ്റാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഗ്രേ കളറിലുള്ള ആ റഫായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ മാത്രം പോരാ, അതുകൊണ്ട് നമ്മൾ സംതൃപ്തരാവൂല. നമ്മൾ എപ്പോഴും ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു ക്വാളിറ്റി ഉള്ള ക്യാഷ് മാത്രം നോക്കിയിട്ട് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് മാത്രം വാങ്ങിയാൽ പോരാ. ആ സമയത്ത് അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലാബേഴ്സ് സ്കിൽഡ് ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലാബേഴ്സും കൂടി നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് വെക്കണം. എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ, അതേപോലെ ആ പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള ലോങ് ലാസ്റ്റിംഗ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും വരുത്തുന്ന ഒരു അബദ്ധമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ഇവർ ചെയ്തിട്ടുള്ള ഒരുപാട് വർക്കുകൾ ഇവിടെ ഉണ്ട്. അതിപ്പോൾ ഇതൊക്കെ അവർ ചെയ്തിട്ടുള്ള വർക്കുകളാണ്, ഇപ്പോൾ നമ്മൾ കണ്ട ആ സ്റ്റോണിൽ ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇതൊക്കെ. അതിപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊഡക്ഷൻ സാധനം, അതായത് നിങ്ങളെ വീട്ടിൽ ഇതുപോലെ ഇൻ്റർലോക്ക് ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ അവരെ ഷോപ്പിൽ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് വേറൊരു ആ സെയിം സ്റ്റോൺ തന്നെ വേറൊരു രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്, സെൻട്രലിൽ പുല്ല് കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. കാരണം ഇതിന് വേറെ പ്രത്യേക, ഇതിൽ നമ്മൾ കോൺക്രീറ്റ് പോലല്ല ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങും ചെയ്യും. ഈ ഒരു പ്രൊഡക്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സ്റ്റോണിൻ്റെ സെയിം ഫീൽ തരുന്ന ഒരു നമ്മൾ കണ്ടാലും തൊട്ടാലും അത് ഒക്കെ നമുക്കൊരു നാച്ചുറൽ സ്റ്റോൺ വെട്ടിയെടുത്ത പോലെ ഒരു ഫീലിംഗാണ്. നല്ല അടിപൊളി ഒരു സ്റ്റോൺ കൂടിയാണിത് ഈ ഇൻ്റർലോക്ക്. അതുപോലെ ഒരുപാടുണ്ട്, ഇതൊരു ചോക്ലേറ്റ്, അതായത് 1 square feet വരുന്ന ചെറിയൊരു ഡിസൈനുള്ള റഫായിട്ടുള്ള ഒരു ചോക്ലേറ്റ്. ആ സെയിം സാധനത്തിൻ്റെ വേറൊരു ഡിസൈനാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓ ക്വാളിറ്റി എല്ലാം ഒരേപോലെയാണ്, പക്ഷേ ഡിസൈനിലും കളേഴ്സിലുമാണ് മാറ്റം വരുന്നത്. ഇതിപ്പോൾ നമ്മൾ പണ്ട് മുതലൊക്കെ നമ്മളെ വീടിൻ്റെ തറ, അതായത് ഫൗണ്ടേഷൻ്റെ തറയിലൊക്കെ ഡിസൈൻ വരക്കലുണ്ട് ഇതുപോലെ. അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർലോക്കാണ് ഈ സാധനം.
ഇതിന് ഇത് ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാതെ, അത് നേരിട്ട് കണ്ടാൽ അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ഇത് പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലുക്കാണ്, ഒരു നാച്ചുറൽ ഫീലിങ്ങാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഈ ഇൻ്റർലോക്ക് നമ്മളെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഒരേ സ്റ്റോൺ എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് പകരം ഇതുപോലെ ബോർഡറുകളൊക്കെ പല മോഡൽ വേറെ ഒരു മോഡൽ ബോർഡറുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എവിടെയെങ്കിലും ഇൻ്റർലോക്ക് ചെയ്തത് കണ്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കാതെ ഇതുപോലത്തെ നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ഒരു ഷോപ്പ്, അതായത് അവരുടെ ഔട്ട്ലെറ്റ് സന്ദർശിച്ചിട്ട് അവിടെ നമ്മൾ എത്തുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ നമുക്കുണ്ടായിരുന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മളെ വീട്ടിൽ ഇങ്ങനെ വേണമെന്നുള്ളത്, അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പം അവിടെയുള്ള അവരുടെ ഡിസൈനും അവർ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു പുതിയ ഐഡിയാസ് കൂടി കിട്ടും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണോ അതിനനുസരിച്ച് നമുക്ക് നമ്മളെ വീട്ടിൽ ഇൻ്റർലോക്ക് സെറ്റ് ചെയ്യാനും പറ്റും. അപ്പം എപ്പോഴും നമ്മൾ ഇൻ്റർലോക്ക് സെറ്റ് ചെയ്യുമ്പം പെട്ടെന്നൊരു തീരുമാനം എടുക്കാതെ ഇതുപോലത്തെ ഔട്ട്ലെറ്റുകൾ സന്ദർശിച്ചിട്ട് അവർ ചെയ്തിട്ടുള്ള വർക്കുകൾ നമ്മൾ കാണാൻ ശ്രമിക്കണം. അപ്പോൾ അങ്ങനത്തെ വർക്കുകൾ കാണണം, അതേപോലെ അവരുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ കാണണം. ഇതൊക്കെ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന നല്ല ക്വാളിറ്റിയിൽ, അതായത് 10 വർഷം വാറൻറ്റി തരുന്ന നല്ല പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ താല്പര്യമുള്ള ആളുകൾ അവരുടെ നമ്പറിൽ വിളിച്ചിട്ട് അവരെ ഷോപ്പ്, നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പ് സന്ദർശിച്ചിട്ട് അവിടെ പോയി കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസുകളുണ്ട്, അപ്പോൾ നിങ്ങൾ നിയറസ്റ്റ് ബ്രാഞ്ചസ് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണാം. ഓരോ ബ്രാഞ്ചസിലും ഇതുപോലെ ഒരുപാട് സ്റ്റോണുകൾ, അതായത് ഇൻ്റർലോക്കുകൾ ഓൾറെഡി ഇവർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഓരോ ദിവസവും ഇവരുടെ ഈ ഷോപ്പിൽ നിന്നും സ്റ്റോറുകളിൽ നിന്നും ഓരോ ബ്രാഞ്ചസിൽ നിന്നും ഇതുപോലെ ലോഡുകൾ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പല ഭാഗത്തേക്കായിട്ടും പല സൈറ്റുകളെയൊക്കെ ഒരേ സമയത്ത് ഒരുപാട് സൈറ്റിൽ വർക്കും അവർക്ക് നടക്കുന്നുണ്ട്. പിന്നെ അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റോൺസ്, അതായത് ഇൻ്റർലോക്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അവരെ ഷോപ്പ് സന്ദർശിക്കാം, ഒരുപാട് ഡിസൈനുകൾ അവിടെ ഉണ്ട്. അവരെ ഷോപ്പിലേക്ക് പോയിട്ട് അത് കണ്ട് ബോധ്യപ്പെട്ടിട്ട് അതിൻ്റെ ക്വാളിറ്റി അത് ഉറപ്പ് വരുത്തിയിട്ട് ആ ശക്തി സ്റ്റോൺ മാർട്ടിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ കൊടുക്കാവുന്നതാണ്. അവരെ നമ്പറിൽ വിളിച്ചാൽ അവർ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് മെഷർമെൻ്റ് എടുത്തിട്ട് അതിൻ്റെ ക്വട്ടേഷൻ തരുന്നതുമാണ്. പിന്നെ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ, ഇതൊക്കെ അവർ ചെയ്തിട്ടുള്ള ഒരുപാട് വർക്കുകളാണ്, അവർ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുള്ള ആ ലോക്ക് ബ്രിക്സിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് ഞാൻ താമസിയാതെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുവരേക്കും എല്ലാവർക്കും ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് ബൈ ബൈ.